ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് എത്ര ചാടി ഉരുണ്ടാലും ഇളകി പോകാത്ത രീതിയിൽ ബെഡ്ഷീറ്റ് വിരിക്കാനുള്ളൊരു ടിപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ബെഡ്ഷീറ്റ് നന്നായിട്ട് പൊതിഞ്ഞ് വിരിക്കാറുണ്ട് ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ പ്പോഴും നന്നായിട്ട് വിരിക്കാനാണ് നമുക്കിഷ്ടം പക്ഷേ കുട്ടികളൊക്കെ ചാടി മറിയുമ്പോഴും അല്ലെങ്കിൽ തന്നെ നമ്മൾ ബെഡിലോട്ടൊന്ന് കയറുമ്പോൾ തന്നെ ആകെ ചുളിഞ്ഞ് ബെഡ്ഷീറ്റ് ഒരു സൈഡിൽ നിന്നൊക്കെ ഇളകി പോകാറുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വിരിച്ചിരിക്കുകയാണെങ്കിൽ പോലും കൈ കൊണ്ടൊന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ബെഡിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബെഡ്ഡിത് ബെഡിന് ഇതുപോലെ ബെഡ്ഷീറ്റ് ഇളകി വരും നമ്മൾ നമ്മളെത്ര ടൈറ്റാക്കി വിരിച്ചാലും ഇളകി വരാറുണ്ട് ചിലപ്പോൾ സമയത്ത് ബെഡ്ഷീറ്റിൻ്റെ നീളം കൂടി കുറച്ച് കുറവാണെങ്കിൽ പിന്നെ പറയും വേണ്ട പെട്ടെന്ന് ഇളകിപ്പോവും സാധാരണ ഈ സൈഡിൻ്റെ ബെഡിൻ്റെ സൈഡിൽ ടൈറ്റ് ആയതുള്ള ഭാഗത്തേക്ക് ബെഡ്ഷീറ്റ് നമ്മളകത്തേക്ക് കയറ്റി വയ്ക്കുവാണ് പതിവ് എങ്കിലും ഇങ്ങനെ എപ്പോഴും ഇളകിപ്പോവും പിന്നെ കടയിലൊക്കെ ഫിറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും സൈഡിലെ ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ഇളകിപ്പോയില്ല പക്ഷേ ആ ഷീറ്റിനൊക്കെ സാധാരണ ബെഡ്ഷീറ്റിനെ അപേക്ഷിച്ച് ഭയങ്കര വിലയാണ് അപ്പോൾ അങ്ങനെയുള്ള ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിരിക്കുക കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഈ ബെഡിൻ്റെ കോർണർ ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ബെഡ്ഷീറ്റിൻ്റെ കോർണർ ഭാഗം കറക്റ്റ് ഷീറ്റ് വിരിച്ചതിന് ശേഷം നാല് സൈഡുള്ള കോർണർ ഭാഗം അത ഇതുപോലെ പിടിക്കണം അത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് നാല് സൈഡ് നന്നായിട്ട് വിരിച്ചതിന് ശേഷം വേണം നമ്മളിങ്ങനെ പിടിക്കാൻ എങ്കിൽ കറക്റ്റ് അളവ് അറിയാൻ പാ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ ബെഡ് കഴിഞ്ഞതിന് ശേഷം അടിയിലേക്ക് തിരികെ വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ ബെഡ് ഒന്ന് പൊക്കിയതിന് ശേഷം നോക്കാം ഇതിപ്പം ബെഡ് ഭയങ്കര വെയ്റ്റ് ആണ് എന്നെ കൊണ്ടൊന്ന് പൊക്കാൻ പോലും ഈ മാട്രസ് പറ്റുന്നില്ല നമ്മുടെ സാധാരണ നാട്ടിലെ മാട്രസിനേക്കാളും രണ്ട് ഇരട്ടി വീതി ഉള്ളതാണിത് അതുകൊണ്ടാണ് അത് പൊക്കാൻ പറ്റാത്തത് ആരെങ്കിലും കൂടി പിടിച്ചാൽ മാത്രമേ ഇത് നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ അത് ജസ്റ്റ് ഒന്ന് ബെഡ് ഒന്ന് പിടിച്ച് പൊക്കി നോക്കുമ്പോൾ മനസ്സിലാവും ആ ബെഡ് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലേക്ക് കയറ്റി വെക്കുന്ന എത്ര സ്ഥലം ഉണ്ടാകുമെന്ന് അപ്പോൾ അത്രയും സ്ഥലമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ കറക്റ്റ് അത് അളവ് എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എന്താ ഇതിലിപ്പം ഇത്രയും ഭാഗമാണ് ബെഡ് കഴിഞ്ഞിട്ട് ഞാൻ അടിയിലേക്ക് കയറ്റി വെക്കുന്നത് അതിപ്പം കിങ് സൈസ് ബെഡാണ് ബെഡ്ഷീറ്റ് കിങ് സൈസ് ആണെങ്കിൽ പോലും അധികം അങ്ങ് കിടക്കാനൊന്നുമില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഇത്രയും ഭാഗം അത് ഞാനിപ്പോൾ ഒരു ക്രയൺസ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം അതുപോലെ അപ്പുറ സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്യണം നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് ബെഡ്ഷീറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നല്ല നല്ല ഭാഗത്തിൽ ഭാഗത്തിലൊരിക്കലും മാർക്ക് ചെയ്യരുത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ മങ്ങിയ ഭാഗം ആ ഭാഗത്താണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം എങ്കിൽ ഇത് കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ മെഷർമെൻ്റ് ടേപ്പ് ഒന്നും എടുത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ ഇരിച്ചു കഴിയുമ്പോൾ എത്ര ഭാഗമാണ് അധികം എന്ന് അപ്പോൾ അത് പേന വെച്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു ചോക്ക് വെച്ചോ ഒരാളപ്പെടുത്തിയിട്ട് അങ്ങ് തയ്ച്ചാൽ മതിയാവും അപ്പോൾ എന്താ ഈ ഈ ഒരു വരയുടെ മുകളിൽ കൂടെയാണ് നമ്മളിന്ന് തയ്ക്കേണ്ടത് അപ്പം ഞാൻ ഇതാ സൂചിയിൽ ഈ ബ്ലൂ കളർ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് ബ്ലൂ കളർ നൂല് തന്നെ കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അതുപോലെ മറ്റേ സൈഡിലൂടെ തയ്ച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ബെഡിൻ്റെ ബാക്കി മൂന്ന് സൈഡ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരിക്കുമായിരുന്നു അപ്പം നമുക്കിതും കൂടെ ഈ സൂചി നൂലും വെച്ചിട്ട് നന്നായിട്ടൊങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പം ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഈ നാല് സൈഡും കൊണ്ടുപോയി മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തയ്ക്കുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം അല്ലാതെ ഈ സ്റ്റിച്ച് ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട് നല്ലൊരു ബലം വേണം ഇതിന് അപ്പോൾ എന്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബെഡ്ഷീറ്റ് ഇപ്പോൾ അത്രയൊന്നും വലുതല്ലാത്തതുകൊണ്ട് അധികം സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നില്ല വലുതൊക്കെ കൂടുതൽ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അത് തിരിച്ചിട്ട് എടുത്തപ്പോൾ അതായത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റി ഫിറ്റഡ് സ്റ്റീറ്റ് ഷീറ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ നാല് സൈഡ് വിരിക്കും ചില സമയത്ത് എല്ലാ ആയിരിക്കും ചില സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മൾ ഷീറ്റ് വിരിച്ചാൽ കറക്റ്റ് ഈയൊരു ബെഡ്ഷീറ്റ് ഫിറ്റ് ായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ അതിൻ്റെ അളവ് എടുക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ആ ഒരു നല്ല ഒരു ഇതായിട്ട് ഫൈൻ ആയിട്ട് ബെഡിൽ കിടക്കുന്നത് ഇനി നമുക്ക് ഈ ഭാഗം തിരികെ ബെഡിൻ്റെ അടിയിലോട്ട് കയറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പം ഇങ്ങനെ ആ സൈഡ് കറക്റ്റ് കോർണറിൽ ആക്കിയതിന് ശേഷം ബെഡ് ഒന്ന് പൊക്കി കൊടുക്കുക ബെഡ് പൊക്കിയതിന് ശേഷം എന്താ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഈ ഒരു തയ്ച്ച ഭാഗം കയറ്റി കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ബെഡ് വെക്കുന്ന സമയത്ത് നമ്മൾ എത്ര വലിച്ചാലും കണ്ടോ ഇത് വരില്ല അവിടെ ആ ഒരു തയ്ച്ച ഭാഗം കറക്റ്റ് അവിടെ ഒന്ന് ഒരു നമ്മൾ എത്ര വലിച്ചാലും ഇനി വരില്ല ഇനി സാധാരണ പോലെ നാല് സൈഡും നന്നായിട്ട് വിരിച്ചു കൊടുക്കാവുന്നതാണ് എത്ര കുട്ടികളൊക്കെ കയറി എത്ര ചാടി മരുന്നാലും ബെഡ്ഷീറ്റ് അവരെ ഇളക്കാൻ നോക്കിയാലും അവരെ കൊണ്ട് പറ്റില്ല അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എപ്പോഴും ബെഡ് നല്ല വൃ ായിട്ട് കിടക്കും നമ്മൾ ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടിരുന്നാൽ നല്ല ഭംഗിയിലുണ്ടാവും നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിരിക്കില്ലേ അപ്പം അതുപോലെ കിടക്കും അപ്പം ഞാനിത് ഫുള്ള് വിരിച്ചിട്ട് ബെഡ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിക്കാൻ പറ്റും പ്രത്യേകിച്ചും എപ്പോഴും വിളകി പോകുന്ന ടൈപ്പ് ക്ലോത്തിലൊക്കെയുള്ള ബെഡ്ഷീറ്റ് ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാ ബെഡ്ഷീറ്റും ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ചാൽ നന്നായിരിക്കും അപ്പം എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ആ അല്ലേ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾക്കറിയാമെന്നുള്ള ഇതുപോലെയുള്ള ട്രിക്സ് കമൻറ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്